കണ്ടില്ല ഇത്രയും പവറുള്ള ഒരു മോട്ടോർ സൈക്കിൾ. പക്ഷേ ഈ ബ്രേക്ക് ലെവർ ഒന്ന് പുള്ളിൻ ചെയ്യുമ്പോഴേക്കും വണ്ടി കംപ്ലീറ്റ്ലി കമ്മിങ് ടു സ്റ്റോപ്പ് ആണ്. ഇതെന്താണ് സംഭവം, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. സോ നമ്മൾ ഈ ബ്രേക്ക് ലെവർ പുള്ളിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു പിസ്റ്റൺ ഉണ്ട്, മാത്രമല്ല നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിസ്റ്റൺ ഈ ബ്രേക്ക് ഫ്ലൂയിഡിനെ പുഷ് ചെയ്യുന്ന ഇത് കണക്ട് ചെയ്യുന്ന ബ്രേക്ക് ലൈൻസിലോട്ടാണ് ഈ കാണുന്ന സംഭവത്തിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ റബ്ബർ വാങ്ങും, ചിലപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേഡഡ് ലൈൻസോ. പുതിയ സൂപ്പർ ബൈക്സിലും ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾസിലൊക്കെ എല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേഡഡ് ലൈൻസോ പോയി ഇത് വന്ന് കണക്ട് ചെയ്യുന്ന നമ്മുടെ കാലിപ്പറിലോട്ട്, ഈ കാണുന്ന സാധനത്തിന് കാലിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലിപ്പറിൻ്റെ അകത്ത് കാണുന്ന ഇതാണ് കേട്ടോ പിസ്റ്റൺ. ഇപ്പോൾ കെ ടി എമ്മിൻ്റെ കാലിപ്പേഴ്സ് ആണ് ഫോർ പിസ്റ്റൺ കാലിപ്പർ എന്ന്. ഈ നാല് പിസ്റ്റൺസ് ഉണ്ട്. ഈ ബ്രേക്ക് പ്രഷർ ബ്രേക്ക് ഫ്ലൂയിഡ് വരുമ്പോഴേക്ക് ഇത് പുഷ് ഔട്ട് ചെയ്യുന്നതാണ്. സോ ഈ പിസ്റ്റം പുഷ് ഔട്ട് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് പാഡ്സിലാണ്. ഈ ബ്രേക്ക് പാഡ്സ് റോട്ടറിൻ്റെ മേത്താണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ഫ്രിക്ഷൻ സർഫസ് ആണ്. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ട് കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ഈ കറങ്ങുന്ന സാധനം നമ്മൾ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് വെച്ചിട്ട് അതിനെ റബ്ബ് ചെയ്ത് അതിന് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാൻ, അങ്ങനെയാണ് മോട്ടോർ സൈക്കിൾ കമ്മിങ് ടു എ സ്റ്റോപ്പ്, അങ്ങനെയാണ് വണ്ടികളൊക്കെ നിൽക്കുന്നത്. നമ്മൾ ബ്രേക്ക് ലെവർ ഓടിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്.